നമസ്കാരം. AI ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ടാണല്ലോ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടത്തുന്നത്. ഈ സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടത്തുമ്പോൾ തോന്നുന്നത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണെന്ന്. അതായത് ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് എവർക്ക് വല്ല നിശ്ചയമുണ്ടോ? അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഈ അഴിമതി ആരോപണം കുറേ ദിവസമായിട്ട് ഉന്നയിക്കുകയാണ്. ഇപ്പോൾ ഈ സമരം ഇന്ന് നടത്തുന്നു എന്ന പ്രഖ്യാപനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിനകത്തെ രണ്ട് നേതാക്കന്മാരാണ് ഈ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനും മറ്റൊന്ന് മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയും. രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് സർക്കാരിനെതിരെ ഒരു ബോംബ്, രണ്ട് ബോംബ്, മൂന്ന് ബോംബ്, പക്ഷേ എല്ലാം ചീറ്റിപ്പോകുന്നൊരവസ്ഥ ഒന്നിനും ഇതുവരെ തെളിവുണ്ടായിട്ടില്ല. പക്ഷേ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ഇവർക്കിടയിൽ ഒരു അഭിപ്രായ ഐക്യമില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തണം. അതായത് ആരോപണം ദൈനംദിന ഉന്നയിക്കുന്നുണ്ട്. ഇവർ ഉന്നയിക്കുന്ന അഴിമതി ആരോപണത്തിന്റെ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ അല്ലെങ്കിൽ ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കഴമ്പില്ലാത്തതാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങളെ കേൾപ്പിക്കാം. അതിൽ ആദ്യം വി ഡി സതീശനാണ്. അദ്ദേഹം അഴിമതി ആരോപണത്തെ കുറിച്ച് പറയുന്നത് ഒന്ന് കേട്ടെ. ഈ അഴിമതി സർക്കാരിനെതിരായിട്ടുള്ള വലിയ സമരമാണ്. 46% 65% ഒക്കെ ഇടപാടുകളിൽ കമ്മീഷൻ മേടിക്കുന്ന സർക്കാരിന്റെ അഴിമതിക്കെതിരായിട്ടുള്ള സമരം കൂടിയാണ് ഈ രണ്ടാം വർഷത്തിൽ. കേട്ടില്ലേ, 46% മുതൽ 65% വരെ കമ്മീഷനാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്, വാങ്ങുന്നതെന്നാണ് ആരോപണമാണ് ആരുന്നയിക്കുന്നത്. നിലവിലെ പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടത് ഇന്നലെ വൈകിട്ട് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇങ്ങനത്തെ ആരോപണം ആവർത്തിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങളെ തുറന്നു കാട്ടാൻ വേണ്ടി ഞങ്ങൾ സമരം നടത്തുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. ഇനി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അദ്ദേഹം ഈ സെക്രട്ടേറിയറ്റ് വളയൽ ആഹ്വാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഒരു കവറൊക്കെ അവർ ഇറക്കിയിട്ടുണ്ടല്ലോ, ആ കവറിനകത്ത് ഇരുന്നു കൊണ്ട് ചെന്നിത്തല പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ കമ്മീഷൻ എത്രയെന്ന് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു ഗവൺമെന്റാണിത്. കർണാടകത്തിൽ 40% അഴിമതിയായിരുന്നെങ്കിൽ ഇവിടെ 80% അഴിമതി സർക്കാരാണ് ഇവിടെ ഉള്ളത്. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അഴിമതിയാണ്. കേട്ടല്ലോ, 80% കമ്മീഷൻ എന്നാണ് മറ്റൊരു നേതാവ് പറയുന്നത്. ഒരാൾ 65, ഒന്നും കൂടി തള്ളി 80. അപ്പോ തന്നെ മനസ്സിലാകും അങ്ങ് കയറ്റുകയാണ്, മാക്സിമം കയറട്ടെ. അതായത് ഒരു എന്തായാലും നമ്മൾ പറയുന്നു, അപ്പോൾ ഒരു ഗുമ്മുണ്ടാകണ്ടേ. അപ്പോൾ ഒരാൾ 65 പറഞ്ഞെങ്കിൽ അയാളെ കടത്തിവിട്ടാൽ 80 ഒറ്റത്താകും. ആ രീതിയിലാണ് ഇപ്പോൾ ഇവർ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആരോപണത്തെയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി പറയുന്നത്, ഇവർക്ക് തന്നെ ഒരു ഐക്യത്തിലെത്താതെ പറയുന്ന ആരോപണങ്ങളാണ്. ഇവർ സർക്കാർ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ചില പേപ്പറുകൾ എടുത്തുകൊണ്ട് വരുന്നു, എന്നിട്ട് ഇതാ ഈ രേഖകളെല്ലാം നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ ഉടനടി പി രാജീവ് പറയുന്നുണ്ട്, ഇതെല്ലാം സൈറ്റിൽ കിടപ്പുണ്ട്, ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട്, നിങ്ങൾക്ക് കിട്ടാവുന്ന രേഖകൾ മാത്രമാണ്. എന്നാൽ ഇവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഉടനടി അന്വേഷണം പ്രഖ്യാപിക്കണം, ഹൈക്കോടതി ഇപ്പോൾ അവധിയാണ്, അതുകൊണ്ട് ഞങ്ങൾ നിയമസഹായത്തിന് പോകാത്തതാണ്, ഹൈക്കോടതി തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകും, കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വരുത്തിയതിനു ശേഷം പിണറായി വിജയനെതിരെയുള്ള കൂടുതൽ തെളിവുകൾ അപ്പോൾ ഹാജരാക്കുമെന്നാണ്. അതായത് ഇപ്പോൾ ഹാജരാക്കൂല, അപ്പോ അതിൽ തന്നെ ഇപ്പോൾ ഹാജരാക്കൂല, അപ്പോ അതെന്തിനാണ് പറയുന്നത് അപ്പോ ഹാജരാക്കാൻ? പിണറായി വിജയനെ കൊടുക്കാനുള്ള അത്ര വലിയ രേഖ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുവിടും. പിണറായി വിജയൻ ഇനി തുടരാൻ ഒരു സെക്കൻഡ് സതീശൻ അനുവദിക്കരുത്. ചുമ്മാ ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ചുകൊണ്ട് നടക്കാതെ ആ ഒരു രേഖ പുറത്തുവിട്ട് നിങ്ങൾ ഉടനടി പിണറായി വിജയന് പുറത്തുപോകാനുള്ള അവസരം ഉണ്ടാക്കണം. കാര്യം അത്രയും പെട്ടെന്ന് സതീശന് മുഖ്യമന്ത്രി ആയിക്കൂടെ? എന്തിനാണ് വെച്ച് നീട്ടുന്നത്? നീട്ടുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, കൈവശം വല്ല വേണ്ടേ? ഇങ്ങനെ കൊണ്ടുവന്ന് കോടതിയിൽ മുമ്പിൽ കാട്ടിയ ഇതെടുത്തിട്ട് ഉടനെ കോടതി ഇങ്ങനെ കൊണ്ടൊരു രേഖ കൊണ്ടുവന്ന് കോടതി കാട്ടിയാൽ കോടതി ഇത് എടുത്തതിന് ശേഷം പറയും ആ ഉടനെ പിണറായി വിജയൻ ഉടനടി പിണറായി വിജയന്റെ അടുത്ത് അഴിമതിയാണ് രാജിവെക്കാൻ പറയത്തില്ല. അത്രയേ ഉള്ളൂ ആരോപണവുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഈ ആരോപണത്തിൽ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസം വ്യവസായ മന്ത്രി പി രാജീവ് ഒരു മറുപടി കൊടുത്തു. അതായത് ഈ കമ്മീഷന്റെ കാര്യത്തിലെ അത് 80% കമ്മീഷനാണ് വരെ എത്തി നിൽക്കുന്നു, ഇനിയിപ്പോൾ ഒന്നുകൂടെ കടന്നാൽ 100% കമ്മീഷൻ, അതായത് ഈ പ്രോജക്റ്റിന്റെ പൈസ മുഴുവൻ കമ്മീഷനായി കൊണ്ടുപോയി എന്ന രീതിയിൽ പറയാവുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹം ഒരു കണക്ക് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കമ്മീഷന്റെ ഉദാഹരണത്തെ അദ്ദേഹം ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് കേട്ടെ. നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ ഈ നാട്ടില് ഈ 80% കമ്മീഷനാണ്, 100 രൂപയുടെ 10 രൂപയ്ക്ക് 80% കമ്മീഷനാണ്, ബാക്കി എത്രയുണ്ട്? 20 അല്ലേ? 18% ജി എസ് ടി കൊടുക്കണം, ബാക്കി എത്രയുണ്ട്? 2. എന്തൊക്കെയാ നമ്മൾ ഈ നാട്ടിൽ പറയണത്? കേട്ടല്ലോ, 80% കമ്മീഷൻ, 18% GST, ഇനി വർക്ക് കിടക്കുന്ന 2%.
ഗംഭീര അഴിമതി ആരോപണം എന്ന് പറഞ്ഞാൽ ചിരിച്ചു പോവുകയാണ്. അതായത് ഇത്രമാത്രം വിദഗ്ധമായിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കാൻ ഉസ്മാൻമാർക്ക് മാത്രമേ കഴിയൂ. ഉസ്മാൻമാരുടെ ഈ ആരോപണങ്ങളുടെ ഒരു അകക്കാമ്പ് അത് ആലോചിക്കുമ്പോൾ തന്നെ ചിരി വരികയാണ്. ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് 80% കമ്മീഷനാണെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാക്കന്മാരുടെ നിലവാരമെങ്കിലും ഇവർ കാട്ടണ്ടേ? ആരോപണങ്ങളൊക്കെ നല്ലത് തന്നെയാണ്, അത് ഇപ്പോൾ സർക്കാരിനെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനോ അവർ നടത്തുന്ന കൊള്ളരുതായ്മകളെയൊക്കെ തുറന്നു കാട്ടേണ്ടവർ തന്നെയാണ് പ്രതിപക്ഷം. പക്ഷെ ഒരു തരം വെറും ഉസ്മാനായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് വരുന്നതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തുറന്നു കാട്ടേണ്ടി വരുന്നത്. ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിലൊന്നും അകക്കാമ്പില്ല. അതായത് ഈ കരാർ കിട്ടാത്ത കമ്പനിക്കാരിൽ നിന്ന് ഇവർ ചില കമ്മീഷനൊക്കെ മേടിച്ചുകൊണ്ട് അവർ കൊടുക്കുന്ന പേപ്പർ കൊണ്ടുവന്ന് മാധ്യമങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു. എന്നിട്ട് മാധ്യമങ്ങൾ ഇവരും ചേർന്ന് ഈ കമ്പനിക്ക് വേണ്ടി, കരാർ കിട്ടാത്ത ഈ അൽഹിന്ദ് എന്ന് പറയുന്ന കമ്പനിയും പിന്നെ മറ്റൊരു കമ്പനി, എന്റെ പേര് മറന്നുപോയി, അത് പ്രസാഡിയോയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ആക്രമിക്കണമെന്നാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന കൊട്ടേഷൻ. ഈ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനമൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ വിഷയത്തിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഇത് കേട്ടിട്ട് കോമഡിയാക്കി കണ്ടിട്ടാണ് അദ്ദേഹം മിണ്ടാതെ നടക്കുന്നത്. ഇതിലൊക്കെ എന്ത് മറുപടി പറയാനാണ്? ഒരു സർക്കാർ പദ്ധതിയുടെ 80% വരെ കമ്മീഷനാണ്, ഒരാൾ പറയുന്ന 60% കമ്മീഷനാണ്, 66% കമ്മീഷനാണെന്ന് പറയുമ്പോൾ മറുപടി അർഹിക്കുന്നുണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇത്രയേ ഉള്ളൂ ഇവരുടെ ഈ ഊതിപ്പെരുപ്പിച്ച ബലൂൺ എന്ന് പറയുന്നു. അതിനെ തമാശിച്ച് കളയുന്നതിനപ്പുറം മറുപടി പറയാൻ നിന്ന കൂടുതൽ കോമഡിയായി മാറും. എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഇവർ ഉള്ളിടത്തോളം കാലം ഇവരുടെ അഴിമതി ആരോപണങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മുടെ ഈ സ്ട്രെസ് ഫ്രീ ആവും. കാര്യം ഇവരുടെ ഈ കണക്കുകളൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ, അതായത് 760 ക്യാമറ 230 കോടി രൂപയ്ക്ക് സ്ഥാപിക്കുമ്പോൾ അതിന് ഒരെണ്ണത്തിന് 33 ലക്ഷം രൂപയായി എന്ന് ആദ്യം പറഞ്ഞവർ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാതെ പലതരത്തിലുള്ള കണക്കുകൾ ഊഹാപോഹങ്ങളൊക്കെ കൊണ്ടുവന്ന് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഇവരൊക്കെ പഠിച്ച സ്കൂൾ ഏതാണ്, പഠിപ്പിച്ച ഹെഡ്മാസ്റ്റർ ആരാണ്, ഇവരന്നേ ഈ കണക്ക് നേരെ ചൊവ്വേ പഠിപ്പിക്കാത്തതിന് ആ മാഷുമാരെ വേണം വഴക്ക് പറയേണ്ടതെന്ന് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരികയാണ്.